പാകിസ്ഥാൻ മന്ത്രിമാർ പ്രകോപനപരമായ പ്രസ്താവനകൾ ആവർത്തിക്കുമ്പോൾ അതിന് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ്. കാശ്മീരിനായി അവകാശവാദം ഉന്നയിക്കാൻ പാകിസ്ഥാന് അർഹതയില്ലെന്നാണ് രാജ്നാഥ് സിംഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാശ്മീരിനെ രാജ്യാന്തര തലത്തിൽ ചർച്ചയാക്കാനുള്ള പാക് ശ്രമങ്ങൾ പൊലിഞ്ഞതിന് പിന്നാലെയാണിത്. ഇനി ചർച്ച പാക് അധിനിവേശ കാശ്മീരിൽ മാത്രമാണെന്ന് നേരത്തെ തന്നെ രാജ്നാഥ് സിംഗ് വിശദീകരിച്ചിരുന്നു. ഇതിനു പിന്നാലെ പാകിസ്ഥാൻ പല പ്രകോപനങ്ങളും നടത്തി. അതിനുശേഷവും ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുകയാണ് രാജ്നാഥ് സിംഗ്. കൃത്യമായ വാക്കുകളാണ് പ്രതിരോധമന്ത്രി പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചത്. രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാകിസ്ഥാന്റെ നിലപാടുകളിൽ അതിശക്തമായ പ്രതിഷേധവുമായി വിദേശകാര്യ മന്ത്രാലയവും രംഗത്ത് വന്നു. വ്യോമപാതകൾ അടച്ചത് പാകിസ്ഥാൻ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്നും ഇന്ത്യ വിശദീകരിച്ചു. പാകിസ്ഥാന്റെ ഭാഗത്തുള്ള നേതാക്കൾ പ്രകോപനപരമായാണ് പ്രതികരിക്കുന്നതെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആശങ്കാജനകമായ പ്രസ്താവനകൾ ഒഴിവാക്കണം. കച്ചിൽ ഭീകരർ നുഴഞ്ഞുകയറിയതിന് ഔദ്യോഗിക സ്ഥിരീകരണമില്ലെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു. ഏത് സാഹചര്യവും നേരിടാൻ ഇന്ത്യ സുസജ്ജമാണെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയെ വെല്ലുവിളിക്കാൻ നേരത്തെ പാകിസ്ഥാൻ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് കടുത്ത ഭാഷയിൽ വിമർശനവുമായി ഇന്ത്യയുടെ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ നേരിട്ട് രംഗത്ത് വന്നത്. ഒരിക്കലും പാകിസ്ഥാന്റെ ഭാഗമില്ലാതിരുന്ന കാശ്മീരിന്റെ പേരിലുള്ള അവകാശവാദം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാശ്മീരിനായി പാകിസ്ഥാൻ കണ്ണീരൊഴുക്കുന്നത് വ്യർത്ഥമാണെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. ലേയിൽ നടന്ന 26-ാമത് കിസാൻ ജവാൻ വിജ്ഞാൻ മേളയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാശ്മീരിനെ സംബന്ധിച്ച് നിർണായക തീരുമാനമെടുത്തതിനെ തുടർന്ന് മോദി സർക്കാരിനെതിരെ പാകിസ്ഥാൻ അനാവശ്യ പ്രകോപനങ്ങൾക്ക് ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാകിസ്ഥാൻ രൂപീകൃതമായപ്പോൾ മുതൽ ആ രാജ്യത്തെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. അയൽ രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാനുമായി നല്ല ബന്ധമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലേക്ക് ഭീകരരെ കയറ്റി അയക്കുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണം. കാശ്മീർ വിഷയത്തിൽ ഒരു രാജ്യവും പാകിസ്ഥാനെ പിന്തുണയ്ക്കില്ല. പാക് അധിനിവേശ കാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യേണ്ടതെന്നും കേന്ദ്ര പ്രതിരോധമന്ത്രി പറഞ്ഞു. പാക് അധിനിവേശ കാശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിലും പീഡനങ്ങളിലും പാകിസ്ഥാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലതെന്ന് പ്രതിരോധമന്ത്രി കൂട്ടിച്ചേർത്തു. കാശ്മീർ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ പാകിസ്ഥാൻ ലഭിക്കില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു. പാക് അധിനിവേശ കാശ്മീർ മാത്രമാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ചർച്ച ചെയ്യാനുള്ള വിഷയമെന്ന് നേരത്തെ തന്നെ രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നതാണ്. ആർട്ടിക്കിൾ 370 നീക്കം ചെയ്തത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്ന് അമേരിക്കയും അഭിപ്രായപ്പെട്ടിരുന്നു. പാകിസ്ഥാന്റെ പ്രകോപനത്തിന് സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ നാവികസേന മേധാവി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച് മേഖലയിൽ പാക് മറൈൻ കമാൻഡോകൾ നുഴഞ്ഞുകയറിയതായി സൂചന പുറത്തുവന്നിരുന്നു. ഇതേ തുടർന്ന് കച്ചിലെ മുന്ദ്ര കാണ്ട്ല തുറമുഖങ്ങൾക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കച്ചിലെ അദാനി പോർട്ട് ജീവനക്കാർക്ക് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അസാധാരണ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഗുജറാത്തിലെ മറൈൻ കൺട്രോൾ ബോർഡിനെ വിവരമറിയിക്കാനാണ് ജീവനക്കാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.